നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പണ്ടൊക്കെ രാജാക്കന്മാർ എടുത്തായിരുന്നു അവരുടെ പേരിൽ സ്വത്തുക്കളും ഒക്കെ വാരിക്കൂട്ടിയത് നികുതി കാശ് എടുത്ത് ഭാര്യയ്ക്കായി സ്വപ്നഗോപുരങ്ങൾ പണിത് പ്രണയസമ്മാനം നൽകിയ രാജാക്കന്മാർ ഉണ്ട് അതെല്ലാം പഴയ കാലം ഇപ്പോൾ അതൊന്നും പാടില്ല രാജാക്കന്മാരോട് ജനം ഒന്നും ചോദിക്കില്ല ചോദിച്ചാൽ ചോദിക്കുന്നവൻ്റെ തല കാണില്ല എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ജനാധിപത്യമാണ് ജനം ചോദിക്കും ഭരണാധികാരി മറുപടി പറയണം പറഞ്ഞേ മതിയാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം സർക്കാരിനെതിരെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുന്ന ഗുരുതരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല ആയിരമല്ല പതിനായിരം കോടി കാണാനില്ലെങ്കിലും മറുപടി കൊറോണ കൊറോണ എന്നല്ല പറയേണ്ടത് ഖജനാവിലെ പണമെടുത്ത് മനുഷ്യരെ വെട്ടിനുറുക്കിയ കേസിലെ പാർട്ടി പ്രതികൾക്ക് കേസ് നടത്താൻ കൊടുക്കുമ്പോൾ കൊറോണ കൊറോണ എന്നല്ല മറുപടി പറയേണ്ടത് പ്രളയ ഫണ്ട് അയ്യായിരത്തിലധികം കോടി കാണാനില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ പ്രതിപക്ഷം പറയുമ്പോൾ അവിടെയും കൊറോണ കൊറോണ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് ലാവലിൻ കേസ് മുതൽ അനേകം ചെറുപ്പക്കാരെ വെട്ടുനുറുക്കിയ കേസിൽ വരെ പ്രതികളുടെ വക്കീലന്മാർക്ക് ഖജനാവിലെ കാശെടുത്ത് കൊടുത്ത് ചോദ്യം ചെയ്യുമ്പോഴും പ്രിയ മുഖ്യമന്ത്രി കൊറോണ കൊറോണ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത് എന്തു പറഞ്ഞാലും കൊറോണ എന്നും കൊറോണ നമ്മൾ നേരിടുമെന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത് ആ ആപ്തവാക്യം മാത്രമല്ല ഇപ്പോൾ ആവശ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ചെയ്യുന്നത് പോലെ അക്കൗണ്ടിൽ പണമിട്ട് കൊടുക്കണം ജീവനക്കാർക്ക് വരുന്ന മാസം ഒന്നാം തീയതി മുതൽ ശമ്പളം കൊടുക്കണം കേരളത്തിലെ ജനങ്ങൾക്ക് ലോക്ക്ഡൗൺ കാലത്ത് വെള്ളം വൈദ്യുതി കെട്ടിട വീട്ടു നികുതി ഭൂനികുതി എല്ലാം ഒഴിവാക്കി കൊടുക്കണം എല്ലാ മേഖലയും അടച്ചുപൂട്ടിയപ്പോൾ ചില്ലിക്കാശ് വരുമാനമില്ലാത്ത ജനങ്ങൾക്ക് ഉടൻ ലോക്ക്ഡൗൺ കാലം കണക്കാക്കി അത്രയും ദിവസത്തെ എല്ലാ നികുതിയും ബില്ലുകളും ഉടൻ ഒഴിവാക്കി കൊടുക്കണം ഇങ്ങനെ പുരോഗമനപരമായി കാര്യങ്ങൾ നടത്താതെ കാശുതാ സാലറി താ എന്നും മാത്രം പറയുന്നതല്ല ഭരണ നടത്തിപ്പ് എന്നും രോഗികളുടെ കണക്ക് പുറത്തുവിടുന്ന പണിയല്ല ഒരു മുഖ്യമന്ത്രിയുടേത് ആ പണി ആരോഗ്യവകുപ്പ് വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസറെയോ ഏൽപ്പിച്ചാൽ മതിയാകും മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതിനും മുകളിലുള്ള വലിയ ഉത്തരവാദിത്തങ്ങളാണ് രാജ്യം ഭരിക്കുന്നവർ എല്ലാ ദിവസവും വൈകിട്ട് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളെ കൂട്ടി അല്ല ഇതുവരെ കാര്യങ്ങൾ ചെയ്തത് നമ്മൾ പാകിസ്ഥാനോട് വരെ യുദ്ധം നടത്തി ഒന്നും പത്രസമ്മേളനം നടത്തിയല്ല ഇത് ഓർത്താൽ നന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച കെ എം ഷാജി എം എൽ എയെ വികൃത മനസ്സ് എന്ന് വിശേഷിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിയുടെ മനസ്സിന് എത്രമാത്രം സൗന്ദര്യമുണ്ടാകും എന്തായാലും പഴയ കേസുകളുടെ ചരിത്രമൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് എന്താണ് എന്ന് കൂടി നോക്കാം ഖജനാവ് കാലിയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പോവുകയാണ് ധനമന്ത്രി തോമസ് ഐസക് പ്രളയത്തിന്റെ അയ്യായിരം കോടി എന്ത് ചെയ്തു എന്നതിന് കണക്കില്ല എന്നിട്ടിപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും പിടിച്ചു സാലറി ചലഞ്ച് കൊണ്ടുവരുന്നു പ്രളയ ദുരിതാശ്വാസം സഖാക്കൾ കട്ടത് ഒരു വശത്ത് നാളിതുവരെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച പണത്തിൻ്റെ കണക്ക് വയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് മറുവശത്ത് പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പണം വഴിമാറ്റി ചിലവഴിച്ചു എന്ന ആരോപണത്തിന് ഇതുവരെ മറുപടി പറയാൻ ആകുന്നതുമില്ല കൃപേഷ് ശരത്ലാൽ കേസ് സി ബി ഐക്ക് വിടുന്നതിനെതിരെ വാദിക്കാൻ കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ നിന്നും അഭിഭാഷകനെ കൊണ്ടുവരാൻ സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് ഉപയോഗിച്ചു കൊലപാതകൾക്കൊപ്പം നിൽക്കാനും ഇരകളെ വേട്ടയാടാനും വേണ്ടി കൊലപാതകകൾക്കൊപ്പം നിൽക്കാനും ഇരകളെ വേട്ടയാടാനും വേണ്ടി പ്രതികൾക്കായി കേസ് നടത്താനാണോ ജനങ്ങളുടെ നികുതി പണം ഒരു സിറ്റിങ്ങിന് വക്കീലിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഫീസ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ കേൾക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു കോടതി പറഞ്ഞ ന്യായങ്ങളുണ്ട് വിശ്വാസ്യത ഇല്ലാത്ത അന്വേഷണമാണ് നടന്നതെന്നും സാക്ഷികളുടെ മൊഴികളെ സാക്ഷികളുടെ മൊഴികളെക്കാൾ പ്രതികളെയാണ് അന്വേഷണ സംഘം വിശ്വസിച്ചത് എന്ന് കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നു സർ ഞങ്ങൾ പറയുന്നതല്ല കോടതിക്ക് അനുഭവപ്പെട്ടതാണ് കോടതിക്ക് തോന്നിയതാണ് കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നതാണ് സാക്ഷികളുടെ മൊഴികളെക്കാൾ കൂടുതൽ പ്രതികളുടെ പ്രതികളുടെ മൊഴിയാണ് അന്വേഷണ സംഘം വിശ്വസിച്ചത് എന്നാണ് സർ ഫോറൻസിക് സർജന്റെ മൊഴി പോലും യഥാസമയം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തല്ലെന്നും അവർ കീഴടങ്ങിയതുമാണെന്ന് കോടതിയുടെ നിരീക്ഷണം കേസ് അന്വേഷണം ഇങ്ങനെ പോയാൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ലെന്ന് കോടതി പറഞ്ഞു ജഡ്ജ്മെന്റിനകത്ത് സർ പെരിയ ഇരട്ട ആസൂത്രണം ചെയ്ത സി പി എം പ്രാദേശിക നേതാക്കളാക്കാൻ സാധ്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് എഫ്ഐആറിൽ തന്നെ വ്യക്തമാണെന്നും പ്രതികൾ ശേഷം പാർട്ടി ഓഫീസിൽ പോയതുപോലും പോലും പോലീസ് ഗൌരവത്തിലെടുത്തില്ലെന്നും കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് പറയുമ്പോണ്ട് ക്വസ്റ്റിൻ ദാറ്റ് ഇതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അത് ഞങ്ങൾക്ക് നിർവഹിച്ചേ പറ്റൂ ഇരുപത്തഞ്ച് വയസ്സുകയ്യാത്ത രണ്ട് ചെറുപ്പക്കാരെയാണ് ക്രൂരമായ മരണത്തിലേക്ക് സർ തള്ളിവിട്ടത് ഈ അന്വേഷണത്തിൽ ഉടനീളം ഈ വീഴ്ചകൾ പ്രതികൾ പ്രതികൾ രക്ഷപ്പെടില്ല പ്രതികൾ രക്ഷപ്പെടുമെന്ന് സാർ ഞാൻ ആവർത്തിക്കുന്നു പ്രതികൾ രക്ഷപ്പെടുമെന്ന് കോടതിക്ക് തോന്നിയിട്ട് കോടതി സി ബി ഐക്ക് കൊടുത്ത ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ എന്തിനാണ് സാർ ഗവൺമെന്റിന് ഇത്ര താൽപര്യം പാർട്ടിക്ക് പങ്കില്ല എന്നായിരം വട്ടം നിങ്ങൾ പറഞ്ഞു പീതാംബരനെ നിങ്ങൾ പാർട്ടി പുറത്താക്കി പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധുമില്ല എന്ന് പറഞ്ഞു പാർട്ടിക്ക് ഒരു ബന്ധുമില്ലെങ്കിൽ പാർട്ടിക്കാരന് ഒരു ബന്ധമില്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് പ്രതികൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആ അന്വേഷണം സി കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് കേസ് നടത്താൻ കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് എന്തിനാ സാറേ വക്കീലിനെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ആരെയാ നരേന്ദ്രമോദിയുടെ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ കേരളത്തിലെ ഗവൺമെന്റ് സിറ്റിംഗ് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മണീന്ദർ അഡ്വക്കേറ്റ് മണീന്ദർ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നു ഒരു കോടിയോളം രൂപ എൺപത്തെട്ട് ലക്ഷത്തോളം രൂപ ഈ ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാൻ സിബിഐയുടെ അന്വേഷണം വേണമെന്ന് കോടതിക്ക് തോന്നിയിട്ട് കോടതി ഉത്തരവിടുമ്പോ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഈ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തത് കോടികൾ എണ്ണിക്കൊടുത്തത് എ കെ ജി സെന്ററിൽ നിന്നല്ല സർ അത് എണ്ണിക്കൊടുത്തത് പാർട്ടി ബക്കറ്റ് വിരിവ് നടത്തിയിട്ടുമല്ല അത് എണ്ണിക്കൊടുത്തത് സർക്കാരിന്റെ സ്വന്തം മുതലാളിമാരുമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് പണം മുഴുവൻ ഗവൺമെന്റ് കൊടുത്തത് ജനങ്ങൾക്ക് എന്ത് ബാധ്യതയുണ്ട് ഈ ഗുണ്ടകൾക്ക് വേണ്ടി പാർട്ടിക്ക് പോലും പങ്കില്ലെന്ന് നിങ്ങൾ പറയുന്ന ഈ ഗുണ്ടകൾക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തേണ്ട എന്ത് ബാധ്യത ജനങ്ങളുടെ കജരാമനുണ്ട് നികുതി പണത്തിനുണ്ട് ഗവൺമെന്റ് വ്യക്തമാക്കണം ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത് ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് ചെയ്തത് സാർ ഈ നികുതി പണം ആരുടെയൊക്കെ നികുതി പണമാണ് കല്യോട്ടിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നികുതി പണം അദ്ദേഹത്തിന്റെ ഭാര്യ ബാലാമണിയുടെ നികുതി പണം സത്യനാരായണന്റെ നികുതി പണം ലതയുടെ നികുതി പണം അവരെങ്ങനെ ഗവൺമെന്റിലേക്ക് കൊടുത്ത നികുതി പണം ചന്ദനത്തിരി വാങ്ങിയതിന്റെ പന്ത്രണ്ട് ശതമാനം എണ്ണ വാങ്ങിയതിന്റെ പന്ത്രണ്ട് ശതമാനം വേറൊരു വാങ്ങിയതിന്റെ അഞ്ച് ശതമാനം എള് വാങ്ങിയതിന്റെ അഞ്ച് ശതമാനം അവസാനം മകനെ പൊതപ്പിച്ച തുണി വാങ്ങുമ്പോ അതിന്റെ നികുതി പണമായി കൊടുത്ത അഞ്ചു ശതമാനം ഉൾപ്പെടെയുള്ള പണം കൊണ്ട് തന്നെ അവരുടെ മക്കളെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാതിരിക്കാൻ ഗവൺമെന്റിന്റെ പണം കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീല് പോകുന്നത് എന്ത് സംസ്കാരമാണ് സർ ആരെയാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഓഫ് ദ ക്രിമിനൽ ഫോർ ദ ക്രിമിനൽസ് ആൻഡ് ബൈ ദ ക്രിമിനൽ ഈ ഗവൺമെന്റ് നിശ്ചയിച്ചതാണ് ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാളയാറിലെ കേസിൽ രണ്ട് പെൺകുട്ടികളെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ഒൻപതും പതിമൂന്നും വയസ്സായ പെൺകുട്ടികളെ ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് ആ കേസ് അന്വേഷിക്കുമ്പോ അതിലെ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഒരു സോളിസിറ്റർ ജനറലും ഇല്ല ഒരു അഡ്വക്കേറ്റും ഇല്ല സുപ്രീം കോടതിയിൽ നിന്ന് ആരും വന്നില്ല പ്രതികൾ ഇന്ന് നാട്ടില് പാട്ടും പാടി ഇപ്പോഴും നടക്കുക പാലക്കാട് ഒരാൾ പോലും ഒരു തടവറക്കകത്ത് പോലുമില്ല മധുവിന്റെ കേസിൽ പ്രോസിക്യൂട്ടർ വെക്കാൻ ഗവൺമെന്റിന് പണമില്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ ഗവൺമെന്റിന് പണമില്ല ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയുടെ അധിക ബാധ്യത ഇത്തവണത്തെ ബജറ്റിൽ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച ധനമന്ത്രി ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക ബാധ്യത പറയുന്നു നെല്ലിന് കർഷകർക്ക് എണ്ണി കൊടുക്കാൻ പെൻഡിംഗ് കൊണ്ട് പണം കൊടുക്കുന്നില്ല ട്രഷറിയിൽ അൻപതിനായിരത്തിൽ കൂടുതൽ ഒരു തുക കൊടുക്കണമെങ്കിൽ ലോട്ടറി അടിക്കുന്നത് പോലെ കാത്തിരിക്കണം അങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ളപ്പോ എന്തിനാണ് ശരത്ലാലിന്റെ കൃപേഷിന്റെ ഷുഹൈബിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ

കേരളത്തിലും ഇന്ത്യയിലും എന്താ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ആശുപത്രി ഇല്ലാഞ്ഞിട്ടാണോ ജീവിതകാലം മുഴുവൻ തെറി പറഞ്ഞ അമേരിക്കൻ സംവിധാനത്തിൽ അഭയം തേടിയത് ഭരണപരിഷ്കാര കമ്മീഷന് ആറു കോടിയിലധികം ചെലവായില്ലേ ഉപദേശികൾ എത്ര കോടി മുടിച്ചു യുവജന കമ്മീഷൻ വകയായി എത്ര ചെലവുകൾ നടക്കുന്നു കൊറോണ സമയത്ത് തന്നെ ചീഫ് സെക്രട്ടറി പോലെ ലക്ഷങ്ങൾ പൊടിച്ച് സർക്കാർ പണമെടുത്ത് ഷോപ്പിംഗ് നടത്തിയത് എത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് മാത്യു കുടൽനാടൻ എഴുതിയത് ഇങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി ഖജനാവിൽ നിന്നും കോടികൾ മുടക്കുന്നു എന്ന് ജനം അറിയട്ടെ അതിലെന്തിനാണ് ഇത്രമാത്രം അസ്വസ്ഥത എന്നിട്ടാണ് കയ്യും നീട്ടിക്കൊണ്ട് വരുന്നത് എന്നും ജനം മനസ്സിലാക്കട്ടെ എന്താ ഉളുപ്പ് തോന്നുന്നുണ്ടോ അതായത് കൊറോണ കാലത്തും ഖജനാവ് ധൂർത്തടിക്കാം മിണ്ടരുത് മിണ്ടിയാൽ വിരൂപൻ വികൃതൻ ഈ കൊറോണ കാലത്ത് പ്രതിപക്ഷം വായടയ്ക്കണം എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അത്തരക്കാർ പി ആർ വർക്കിൻ്റെ പണത്തിൻ്റെ ഓഹരിയൊക്കെ കൈപ്പറ്റുന്നവരാണ് എന്നും പറയേണ്ടി വരും കോടികൾ കീശയിൽ വീണാൽ ആർക്കും സർക്കാരിനെ വിമർശിക്കാൻ നാവ് പൊങ്ങില്ല ഇനിയും പിണറായി വിജയൻ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വിമർശനം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കണം രണ്ട് ചെറുപ്പക്കാരെ നിഷ്കരണം കൊന്നു തള്ളിയ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീതാംബരന് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ ഏർപ്പാടാക്കാൻ നികുതി പണത്തിൽ നിന്ന് കോടികൾ എടുത്തു കൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഇനി പറയൂ ആരാണ് വികൃതൻ ആരാണ് സുന്ദരൻ കൈയിട്ടുവാരലും ധൂർത്തും കൊലയാളികളുടെ കേസ് നടത്താൻ ഖജനാവ് തുറന്ന് കാശ് എടുക്കുമ്പോഴും ഉപദേശികളുടെയും ധൂർത്തന്മാരുടെയും അനാവശ്യം ചൂണ്ടിക്കാട്ടുമ്പോഴും കോപിച്ചിട്ട് കാര്യമില്ല കൊറോണ എന്ന പരിചയം ഉപയോഗിച്ച് തടയാനും ആകില്ല രാജാവല്ല മുഖ്യമന്ത്രി രാജവാഴ്ചയുമല്ല ജനാധിപത്യമാണ് അതിനാൽ തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കൃത്യമായ ഉത്തരം കിട്ടുന്നതുവരെ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്